കഴിഞ്ഞ സീസണുകളിൽ നിന്ന് വ്യത്യസ്തമായി ഇത്തവണ വളരെ നേരത്തെയാണ് ബിഗ് ബോസിലേക്ക് മത്സരാർത്ഥികളുടെ കുടുംബാംഗങ്ങളെ കൊണ്ടുവരുന്നത് സീസൺ അഞ്ചിൽ എൺപത്തിമൂന്ന് ദിവസങ്ങൾ കഴിഞ്ഞപ്പോഴാണ് കുടുംബക്കാർ എത്തിയതെങ്കിൽ ഇത്തവണ അറുപത്തി ദിവസം കഴിഞ്ഞപ്പോഴേക്കും ഉറ്റവരും ഉടയവരും ഷോയിലേക്ക് എത്തി തുടങ്ങി മത്സരാർത്ഥികളെ സംബന്ധിച്ച് സന്തോഷം നൽകുന്ന കാര്യമാണെങ്കിലും കാഴ്ചക്കാരെ സംബന്ധിച്ച് അത് അത്ര സുഖകരമല്ല എന്നതാണ് പൊതുവെ പരക്കുന്ന ഒരു അഭിപ്രായം ബിഗ് ബോസ് എന്ന് പറയുമ്പോൾ തന്നെ അല്പം ഒച്ചയും ബഹളവും അടിയുമൊക്കെയാണ് എല്ലാവരും പൊതുവെ പ്രതീക്ഷിക്കുന്നത് എന്നാൽ കുടുംബക്കാർ വന്നതോടെ എല്ലാവരും നല്ല കുട്ടികളായി മാറിയിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം തലയണ മന്ത്രം ടാസ്കിൽ ജിൻഡോ ഉണ്ടാക്കിയ ഒച്ചപ്പാടുകൾ മാത്രമാണ് ഇതിനൊരു അപവാദമായി ഈ ഇക്കഴിഞ്ഞൊരാഴ്ചയിൽ നടന്നിട്ടുള്ളത് പലതരത്തിലുള്ള ഇമോഷൻസും കുടുംബ പ്രേക്ഷകരെ വികാരഭരിതമാക്കുന്ന സന്ദർഭങ്ങളും കൊണ്ട് പലതരത്തിൽ നിറഞ്ഞാടുന്ന എപ്പിസോഡുകളിൽ ചർച്ചാ വിഷയമാവുകയും വൈറലാവുകയും ഒക്കെ ചെയ്ത പല മുഹൂർത്തങ്ങളും ഉണ്ട് അത്തരത്തിലുള്ളതിലൊന്നായിരുന്നു ഇന്നലെ സംഭവിച്ചത് സായി കൃഷ്ണയുടെ അച്ഛൻ ഫാമിലി വീക്കിൽ ബിഗ് ബോസ് ഹൗസിലേക്ക് വരുന്നതുമായി ബന്ധപ്പെട്ടുള്ള സായിയുടെ ആശങ്കകളും വ്യക്തിപരമായ പല കാരണങ്ങൾ കൊണ്ടും അച്ഛന്റെ വരവിൽ ഉറപ്പായും അസ്വസ്ഥനാകാമെന്ന് പറഞ്ഞുകൊണ്ടുള്ള സായിയുടെ വീഡിയോസ് സോഷ്യൽ മീഡിയയിൽ പലതരത്തിലുള്ള ട്രോളുകളാവുന്നുണ്ടായിരുന്നു അത്തരം ചർച്ചകൾക്കൊക്കെ ഇന്നലത്തെ എപ്പിസോഡോടുകൂടി അവസാനമായി എന്ന് തന്നെ പറയാം അച്ഛനും മകനുമായുള്ള സെന്റിമെന്റ്സ് ഒക്കെ പല വീടുകളിലും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന തരത്തിൽ തന്നെയുള്ളതായിരുന്നു അതുപോലെ തന്നെ ഓരോ വീട്ടിൽ നിന്നും കുടുംബാംഗങ്ങൾ വരുന്നതും നന്നായി തന്നെ ഗെയിമിൽ നിൽക്കൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മത്സരാർത്ഥികൾക്ക് കോൺഫിഡൻസ് കൊടുക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ അവരുടെ ഗെയിം മെച്ചപ്പെടാനുള്ള സാധ്യതകളും ഏറെയാണ് ഇപ്പോൾ നിലവിൽ ബിഗ് ബോസിന്റെ ലൈവിൽ നടന്നുകൊണ്ടിരിക്കുന്നത് സിജോ നോറ അഭിഷേക് എന്നിവരുടെ കുടുംബാംഗങ്ങൾ വന്നു കഴിഞ്ഞു ജാസ്മിന്റെയും ബ്രസ്മിന്റെയും അല്ലാത്ത ബാക്കി എല്ലാവരുടെയും ഫാമിലി അവിടെ എത്തിക്കഴിഞ്ഞു ഓരോരുത്തരും ഓരോ രീതിയിൽ പലപ്പോഴായിട്ടാണ് ആ വീട്ടിലേക്ക് കടന്നു വരുന്നത് പൊതുവേ സർപ്രൈസുകൾ നൽകുന്ന പോലെ ഒരു പാട്ടിടുകയും ആ പാട്ടിന്റെ ശേഷം ആരാണോ വരുന്നത് അവരെ പല രീതിയിൽ ഒന്നുകിൽ കൺഫെഷൻ റൂമ് വഴിയോ അല്ലെങ്കിൽ സ്റ്റോർ റൂമിലൂടെയോ അല്ലെങ്കിൽ പ്രധാന വാതിലിൽ കൂടെയോ ഒക്കെ കടത്തിക്കൊണ്ട് വരുകയാണ് ചെയ്യാറുള്ളത് ഇത്തവണയും അത് തന്നെയാണ് ഇവർ ഫോളോ അപ്പ് ചെയ്തു കൊണ്ടുവരുന്ന രീതി ഫാമിലി വീക്ക് തുടങ്ങിയപ്പോൾ മുതൽ തന്നെ ഓരോ പാട്ട് കേൾക്കുമ്പോഴും ജാസ്മിൻ ജാസ്മിന്റെ വീട്ടിലുള്ള അംഗങ്ങളെ പ്രതീക്ഷിച്ച് തന്നെ വളരെ വികാരഭരിതമായി നിൽക്കുന്നതൊക്കെ കാണാറുണ്ട് പക്ഷേ ഇത്ര ദിവസമായിട്ടും ഈ ഒരു അവസാന നിമിഷം ത്തിലേക്ക് എത്തിയിട്ടും ഇനിയിപ്പോ നാളെയും മറ്റന്നാളുമൊക്കെ വീക്കെന്റ് എപ്പിസോഡുകളാണ് വരാൻ പോകുന്നത് ലാലേഡിനുള്ള സ്പെഷ്യൽ എപ്പിസോഡ്സ് ആണ് പക്ഷേ എന്തുകൊണ്ട് ഇതുവരെ ജാസ്മിന്റെയും റസ്മിന്റെയും ഫാമിലിയിൽ നിന്നും ആരും വീട്ടിലേക്ക് വന്നില്ല എന്നുള്ള തരത്തിലുള്ള ചർച്ചകളും സോഷ്യൽ മീഡിയകളിൽ ഇപ്പോൾ സജീവമായി കൊണ്ടിരിക്കുകയാണ് പലരുടെയും അഭിപ്രായം പലതാണ് പല ഗ്രൂപ്പുകളിലൂടെയും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ഉപയോഗിച്ചുകൊണ്ടും ഈ ചർച്ചകൾക്ക് പലതരത്തിലുള്ള അനുമാനങ്ങളാണ് പലരും കൊണ്ടുവരുന്നത് എന്തുകൊണ്ട് ജാസ്മിന്റെ ഫാമിലി വരുന്നില്ല എന്നതാണ് റസ്മിന്റെ ഫാമിലി േക്കാൾ കൂടുതലായി അവിടെ വരുന്ന ഒരു ചോദ്യം ഓരോ ഫാമിലി ആ വീട്ടിലേക്ക് കടന്നു വരുമ്പോഴുമുള്ള ജാസ്മിന്റെ എക്സ്പ്രഷൻസും ജാസ്മിന്റെ ആ ഒരു ഇമോഷൻസിനെയും ഒക്കെ നല്ല രീതിയിൽ കൂടെ മാർക്കറ്റിംഗ് ചെയ്യാനായിട്ടും അവർ ശ്രമിക്കുന്നുണ്ട് റേറ്റിംഗുമായി ബന്ധപ്പെടുത്തി തന്നെയാണ് ഈ ഒരു കാര്യത്തെ ചർച്ച ചെയ്യപ്പെടുന്നത് അതായത് പല കാരണങ്ങൾ കൊണ്ടും ജാസ്മിന്റെ ഫാമിലിയുമായി റിലേറ്റ് ചെയ്ത് പലതരത്തിലുള്ള ചർച്ചകൾ സോഷ്യൽ മീഡിയയിൽ നടക്കുമ്പോഴും ഈ ഒരു വിഷയത്തിൽ ബിഗ് ബോസ് ഹൗസിൽ ഉണ്ടാകാൻ പോകുന്ന ഒരു ഓളം മറ്റൊരു തരത്തിലെ ചിത്രീകരിക്കപ്പെടും എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ജാസ്മിന്റെ ഫാമിലിയെ കൊണ്ടുവരാനായി ഇത്രയ്ക്ക് താമസിക്കുന്നത് എന്നതാണ് പലരുടെയും കണ്ടുപിടുത്തം അതായത് ഷോയുടെ റേറ്റിംഗ് കൂട്ടാൻ വേണ്ടിയിട്ട് സസ്പെൻസ് വെച്ച് 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 കൊണ്ടുപോകുന്ന ഒരു തരത്തിലുള്ള രീതി തന്നെയാണ് അവര് അപ്രോച്ച് ചെയ്യുന്നത് എന്നതാണ് പ്രേക്ഷകർ പറയുന്നത് നോറയുടെ ഫാമിലി വന്നപ്പോഴും ജാസ്മിൻ ഭയങ്കര സങ്കടപ്പെട്ട് മാറി ഒരു സൈഡിൽ നിൽക്കുമ്പോൾ നോറയുടെ പപ്പ ജാസ്മിനോട് വന്നിട്ട് പറയുന്നുണ്ട് വിഷമിക്കേണ്ട പപ്പ വരും വീട്ടിൽ നിന്ന് എല്ലാവരും വരും എന്ന് പറഞ്ഞിട്ട് ഒരുപാട് തവണ ജാസ്മിൻ ിനെ ആശ്വസിപ്പിക്കാനായിട്ട് നോക്കുന്നുണ്ട് അപ്പൊ ആ വീട്ടിലേക്ക് കയറി വന്നവർക്ക് പോലും മനസ്സിലാവുന്നുണ്ട് ജാസ്മിന്റെ ആ ഒരു ഇമോഷൻസ് എന്താണെന്നുള്ളത് അതുകൊണ്ട് തന്നെ ആ ഒരു ഇമോഷൻസിനെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുക എന്നുള്ളതും പ്രോഗ്രാമിന്റെ റേറ്റിംഗിനെ മറ്റൊരു തരത്തിലേക്ക് എത്തിക്കുക എന്നുള്ളതും അതുപോലെ തന്നെ എല്ലാവരും കാത്തിരിക്കുന്നതാണ് ജാസ്മിന്റെ ഫാമിലി വന്നു കഴിയുമ്പോൾ റിയാക്ഷൻസ് എന്താകും എന്നറിയാനായിട്ട് പ്രേക്ഷകർ എല്ലാവരും കാത്തിരിക്കുകയാണ് അപ്പൊ ആ ഒരു കാത്തിരിപ്പിന് കുറച്ചുകൂടി ദൈർഘ്യം കൊടുത്തുകൊണ്ട് പ്രോഗ്രാമിന്റെ റേറ്റിംഗ് അല്ലെങ്കിൽ ലൈവിന്റെ റേറ്റിംഗ് കൂട്ടുക എന്നുള്ളതാണ് ബിഗ് ബോസ് ക്രൂവിന്റെ അജണ്ട എന്നതാണ് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർ പറയുന്നത് എന്നാണെങ്കിലും ഇനി നാളെ ഒരു ദിവസം കൂടിയുണ്ട് നാളെ ഒരു ദിവസത്തെ ലൈവിൽ ജാസ്മിന്റെയും റസ്മിന്റെയും ഫാമിലിയെ പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെയാണ് ബിഗ് ബോസ് പ്രേമികൾ ഇരിക്കുന്നത് അത്തരത്തിൽ ഒരു നല്ല എൻട്രി തന്നെയായിരിക്കും അവർക്ക് ലഭിക്കുക എന്ന തരത്തിൽ ജാസ്മിനെ റസ്മിൻ നന്നായി ആശ്വസിപ്പിക്കുന്നതും ലൈവിൽ കാണാൻ സാധിക്കുന്നുണ്ട്